ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റു നേതാക്കളും ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റിരിക്കുന്നു. ഉടൻ തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് ദൃശ്യങ്ങളിൽ നിന്നും വരുന്നത്. അങ്ങനെ തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അരമണിക്കൂർ സമയം താനത്തിൻ്റെ വീട്ടിൽ ചെലവഴിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. കാരണം മുഖ്യമന്ത്രി വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല പൊതുജനങ്ങളുടെ അവർക്ക് കാണുവാൻ വേണ്ടിയുള്ള സമയത്തിന് അല്പം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അപ്പം തൻ്റെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ള ആൾക്കാർക്കും കാണത്തെ പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ വേണ്ടി മറ്റുള്ള ആളുകൾക്കാർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവല്ല എന്ന ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ 9 മണിക്ക് കോട്ടയത്തെ നാട്ടകം ഗസ്റ്റ് ഹൗസിൽ, അതായത് മുഖ്യമന്ത്രി ഇന്നലെ തന്നെ കാനത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി കോട്ടയത്തെത്തിയിരുന്നു. രാവിലെ 9 മണിയോടുകൂടി അദ്ദേഹം കോട്ടയത്തുനിന്നും യാത്ര തിരിച്ച് 9:30 അത് കാനത്തിൻ്റെ വസതിയിൽ എത്തിച്ചേരുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എങ്കിൽ പോലും അങ്ങനെ എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം കൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കേണ്ടതായിട്ടുണ്ട്, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായി വരും. അപ്പോൾ തൻ്റെ സാന്നിധ്യം മറ്റുള്ള ആളുകളുടെ പൊതുദർശന ചടങ്ങുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം 10 മണിയോടുകൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇപ്പോൾ 10:30 പിന്നിടുകയാണ്. അരമണിക്കൂറിലേറെ സമയം കാനത്തിൻ്റെ വസതിയിൽ തൻ്റെ പ്രിയ സഹപ്രവർത്തകന് യാത്രാമൊഴി ഏകുവാൻ വേണ്ടി മുഖ്യമന്ത്രി ഭൗതിക ദേഹത്തിൻ്റെ അടുത്ത് തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എഴുന്നേറ്റിട്ടുണ്ട്. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നുള്ളതാണ്. അപ്പോഴും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ 100 കണക്കിന് പാർട്ടി പ്രവർത്തകർ ആ കാലവുമായി ഏറെ അടുപ്പ് പുലർത്തിയിരുന്ന നിരവധി ആളുകളൊക്കെ തന്നെ വലിയ തോതിൽ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കി കാണുവാൻ വേണ്ടി കാത്തു നിൽപ്പുണ്ട്. അങ്ങനെ കാത്തു നിൽക്കുന്ന മുഴുവൻ പ്രവർത്തകർക്കും സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിച്ച ജനം. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഉടൻ തന്നെ ആരംഭിക്കും. അതിനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി, മന്ത്രിമാർ, മറ്റു നേതാക്കളൊക്കെയും അവിടെ ഉണ്ട്. മുഖ്യമന്ത്രി അല്പം മുൻപാണ് അവിടെ വീട്ടിലെത്തിയത്, അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയത്. അന്ത്യാഞ്ജലി അർപ്പിച്ച ശേഷം 1.5 മണിക്കൂറോളം ഇവിടെ തുടരുമെന്ന് തന്നെ അറിയിച്ചിരുന്നു. അങ്ങനെ തന്നെയാണ് അത് ഈ കാര്യങ്ങൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകളിലേക്ക് പോവുകയാണ്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് കാനം രാജേന്ദ്രന് സംസ്ഥാനം വിട നൽകുന്നത്. ഇപ്പോഴും വലിയ ഒരു നിര തന്നെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പുറത്തുണ്ട്. അത് നമ്മൾ കണ്ടതാണ്, പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. വിവിധ ജില്ലകളിൽ നിന്നും ആളുകൾ എത്തുന്നുണ്ടായിരുന്നു. സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നതിന്റെ സൂചനകളാണ് വരുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ് മനസ്സിലാകുന്നത്? ഒരു പ്രത്യേക അറിയിപ്പ്, സംസ്കാരത്തിന് ശേഷം അനുശോചന യോഗം ഇവിടെ വെച്ച് തന്നെ നടക്കുന്നതാണ്. എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സംസ്കാരത്തിന് ശേഷം അനുശോചന യോഗം ഇവിടെ തന്നെ ഈ വേദിയിൽ തന്നെ ഈ വസതിയിൽ തന്നെ നടക്കുന്നതാണ്.